ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്ന വിഷയം ഏകദേശം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ന്യൂസുകളിലും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളും അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഒരു ന്യൂസ് ആയിരിക്കും ഇന്ത്യക്കാർക്ക് UAE ബാൻ എന്നുള്ളത്. പക്ഷേ അത് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനം. അതായത് ഒരിക്കലും അത് ബാൻ ആയിട്ടല്ല, അതായത് ഇതിൻ്റെ അപ്ഡേഷൻ വരുന്നുകൊണ്ടിരിക്കുന്നുള്ളൂ, അതായത് ഫുള്ളായിട്ടുള്ള അപ്ഡേഷൻ വന്നിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ബേസിക് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാൽ അതിലൂടെ ഇന്ത്യക്കാരിങ്ങോട്ട് ജോലിക്ക് വരുന്ന 100% അവർ ഇന്ത്യൻ നാഷണാലിറ്റി ആയിരിക്കും. അപ്പോൾ മറ്റ് രാജ്യക്കാർക്ക് കൂടെ അതിലൊരു വേഗ ഇത് നൽകുക എന്നുള്ളതാണ്, അതായത് അവർക്കൂടെ ജോലി ലഭിക്കുന്ന രീതിയിലേക്ക്. അപ്പോൾ അതിപ്പോൾ പറഞ്ഞിരിക്കുന്നതിൻ്റെ ബേസിക് എന്ന് മറ്റു ഡീറ്റെയിൽ നമുക്ക് അറിവായിട്ടില്ല. അതിൻ്റെ ബേസിക് എന്ന് പറയുന്നത് 30% നാഷണാലിറ്റി, അങ്ങനെ ഓരോ കൺട്രിയിൽ നിന്ന് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ജോലിക്കാരെ എടുക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം നമ്മൾ ഏത് സ്ഥാപനം എടുത്താലും ഏത് രാജ്യക്കാരാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു രാജ്യക്കാരുടെ നാട്ടുകാരായിരിക്കും അതിനകത്ത് കൂടുതൽ. അപ്പോൾ മറ്റ് തൊഴിലവസരം കൂടെ സൃഷ്ടിക്കുക, എല്ലാവരും കൂടെ മിക്സ് ചെയ്യുക, ഒരു അങ്ങനെ ഒരു കൾച്ചർ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളൊരു ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു പരിപാടി നടത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. MOHR വെബ്സൈറ്റ് അപ്ഡേറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ളവർക്ക് വിസ അടിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു റൂൾ എന്താണെന്ന് വെച്ചാൽ, വിസ അതായത് ഒരു കമ്പനിയുടെ പേരിൽ വിസ പാസ്സാവുമ്പോൾ ആ ഒരു കമ്പനിയിലേക്ക് വിസ ചെയ്യാൻ പറ്റുന്നത്, അതായത് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ എന്ന് പറയുന്നത് ഒരു 30%, അതായത് ഒരു ഒരു കൺട്രിയിലും 30%, അതായത് ഇപ്പോൾ ഇന്ത്യക്കാർക്കാണ്. ഇപ്പോൾ നമുക്കറിയാം ഇതിന് മുന്നേ ബംഗ്ലാദേശിനകത്തു നിന്ന് ബാൻ ഉണ്ടായിരുന്നു, അതായത് പല ആൾക്കാർക്കും ഇങ്ങോട്ട് വരാൻ സാധിക്കില്ല, വിസയിൽ നിന്ന് വരാൻ സാധിക്കില്ല. അത് കുറച്ച് ലീഗൽ പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ടാണ്. അപ്പോൾ അതെല്ലാം മാറ്റിപ്പോൾ അവരുടെ ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ കൂടെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റി നൽകുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഈ ഒരു ഇതിനകത്തുള്ളത്. നമുക്ക് മുന്നേ അറിയാം വിസിറ്റീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മുന്നേ 3 മാസമായിരുന്നു വിസിറ്റിംഗ് വിസ ഉണ്ടായിരുന്നത്, എന്നാലത് 2 മാസമായി വെട്ടിച്ചിരിക്കുകയും ഇടയിൽ നിന്ന് അത് വീണ്ടും 3 മാസമാക്കുകയും വീണ്ടും അത് തുടർന്ന് 2 മാസത്തിലേക്ക് തന്നെ വരികയും ചെയ്തു. അപ്പോൾ അതിൽ ഒരുപാട് പരിഷ്കാരങ്ങൾ UAE നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായ അപ്ഡേറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വിഷയം അടുത്ത ഇൻഫർമേഷനുമായി ഒരു വീഡിയോയിൽ കാണാം. ബൈ.